ഹായ് ഫ്രണ്ട്സ്, ഞാൻ റിൻസി ജോൺസൺ. റിൻസിസ് കിച്ചൺ ആൻഡ് വ്ളോഗ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ നിൽക്കുന്നത് നമ്മുടെ ഏഷ്യയിലെ ഏറ്റവും വലിയ ജാതിത്തോട്ടമായ അതേ പൂവാറന്തോടുള്ള ജാതിത്തോട്ടത്തിലാണ് ഇവിടെ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത്. ക്രിസ്മസ് സ്പെഷ്യൽ എപ്പിസോഡ് ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പം നമ്മളെല്ലാവരും ഇതിലേക്കൂടെ ഇങ്ങനെ യാത്ര ചെയ്തിട്ട് വളരെ തനി നാടൻ അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ഡിഷുകളാണ് ഞാൻ നിങ്ങളെ ഇന്ന് കാണിച്ചു തരുന്നത്. ഇന്ന് നമ്മൾ ഈ പുഴ സൈഡിൽ വെച്ചിട്ട് താറാവിനെ കട്ട് ചെയ്ത് മപ്പസാക്കി എല്ലാവരെയും കാണിച്ചു കൊടുക്കാം. നമ്മുടെ ക്രിസ്മസ് സ്പെഷ്യലും കൂടെ അല്ലേ ചേച്ചിമ്മ? അതെ. അപ്പം ഇത് എൻ്റെ മൂത്ത ചേച്ചിയാണ്, ചങ്ങനാശ്ശേരിയിൽ നിന്ന് വന്നതാണ്. അപ്പോൾ ചേച്ചിമ്മേനെ കൊണ്ട് തന്നെ ചങ്ങനാശ്ശേരി സ്പെഷ്യൽ രീതിയിൽ താറാവ് മപ്പാസ് വെക്കാമെന്ന് വെച്ചു. അപ്പം നമുക്ക് അതെങ്ങനെയൊന്ന് നോക്കാം. ആദ്യം തന്നെ നമുക്ക് താറാവിനെ ഒന്ന് വെട്ടി റെഡി ആക്കി എടുക്കാം. എന്നാ ചേച്ചിമ്മ, ആരാ ചെറിയിൽ കത്തി കൊടുത്തു? ആ ഇതേ, ഇതെന്നറിയോ, ഇത് ചങ്ങനാശ്ശേരി സ്റ്റൈലാണ്, വലിച്ച് കീറുക അല്ലേ ചേച്ചിമ്മ? ചേച്ചിമ്മ എന്താ മിണ്ടാ നിൽക്കുന്നത്? അത് ഒരു എന്താ പറയാ, ഒരു കൊലപാതകം നടക്കുമ്പോൾ മിണ്ടാൻ പാടില്ലല്ലോ അല്ലേ? രഹസ്യമായി ചെയ്യേണ്ടത് അതാണ്. പുഴവക്കി വന്നിട്ട് ഒരു കൊലപാതക കർമ്മമാണ് ചെയ്യുന്നത്. ആഹാ, ആദ്യം കൈ രണ്ടും അങ്ങ് വെട്ടി ഇങ്ങെടുത്തു. ആദ്യം അട്ട പിടിച്ചു, ആദ്യം അട്ട കടിച്ചു, അത് കറക്റ്റ് തുടക്കത്ത് കയറി കട്ട പിടിച്ചു. കാല് കരളൊക്കെ അതിന്റെ ഉള്ളിലാ. അങ്ങനല്ല, നല്ല പുഴയിലെ നാച്ചുറൽ വാട്ടറിൽ താറാവൊക്കെ കഴുകി നമ്മൾ കയറുവാണ് കേട്ടോ. എൻ്റെ അമ്മ ഇത് കയറണമെങ്കിൽ ഒരു റിസ്കി ജോബാണ്. ആഹാ ഹാ, അടിപൊളി. അതെല്ലാം എടുക്ക, കയറുകയാണ് കേട്ടോ. താറാവൊക്കെ അതിസാഹസ്യമായിട്ട് പുഴയിൽ ഇറങ്ങി കഴുകി കയറി വരികയാണ്. പിള്ളേർ മേളിൽ കയറിയിട്ടുമില്ല കേട്ടോ, പിള്ളേർ താണ്ടെ പുഴ കളിക്കുന്നു. അപ്പം ഇനിയും എല്ലാം റെഡിയാക്കി നമുക്ക് മപ്പാസ് ഉണ്ടാക്കാം. നമ്മൾ സ്റ്റൗവിൽ ഇതാ കുക്കർ അടുപ്പ് വെച്ചിട്ടുണ്ട്. അതിനു മുമ്പ് നമ്മളിതാ താറാവിനെ കഴുകി എടുത്തിട്ട് വിനാഗിരി ഒഴിച്ച് വെച്ചേക്കുമായിരുന്നു കേട്ടോ. വിനാഗിരി വെള്ളത്തിൽ താറാവിൻ്റെ ഉളുമ്പൊക്കെ ഒന്ന് മാറാൻ വേണ്ടി. ഇനി എന്താ ചേച്ചിമ ചെയ്യുന്നത്? അതെ, ഇവിടെ നല്ല അത്യാവശ്യം കാറ്റുള്ള സ്ഥലമായി മലയിൽ, അത് കാരണം ചട്ടിക്കകത്ത് വെക്കാൻ പറ്റുകയില്ല, തീ കെട്ടുപോകുന്നു. അതുകൊണ്ടാണ് ഈ കുക്കറിനകത്ത് വെക്കുന്നത്. എൻ്റെ എണ്ണ ഒഴിക്കാൻ പോവാ. അല്ല, നമുക്ക് ഉരുളി വെച്ചാൽ മതി അല്ലേ, ചോട് വെട്ടിയുള്ള ഉരുളി വെച്ചാൽ മതി, താറാവിൻ്റെ വേവിനനുസരിച്ച് നമ്മൾ കേട്ടോ. അപ്പം നമ്മൾ എത്ര സ്പൂൺ ഒഴിച്ച് ചേച്ചിമ്മ? എണ്ണ ഒരു മൂന്ന് സ്പൂൺ. മൂന്ന് സ്പൂൺ എണ്ണ ഒഴിച്ചിട്ടുണ്ട്. അടുത്തായിട്ട് നമ്മൾ എണ്ണ ചൂടായിട്ടുണ്ട്. ഏതൊരു കറിയും വെക്കുമ്പോഴത്തേന് നമ്മൾ അതിനകത്ത് കടുക് പൊട്ടിക്കണ്ടേ. കുക്കറിൽ മൂന്ന് സ്പൂൺ എണ്ണ ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. കടുക് എത്ര, അര സ്പൂൺ അല്ലേ ചേച്ചിമ്മ? അതെ, അര സ്പൂൺ കടുക് ഇട്ടു. അതിലേക്ക് നമ്മൾ കറിവേപ്പില, അല്പം കറിവേപ്പില, ഒരു ഇഞ്ചി, ഒരു ഫിംഗറിന്റെ വലിപ്പത്തെ ഇഞ്ചി ഇല്ലായിരുന്നു ചേച്ചിമ്മ? അതെ, മുഴുത്ത ഒരു കഷ്ണ ഇഞ്ചി. ഒരു കഷ്ണ ഇഞ്ചി, ഒരു കുടം വെളുത്തുള്ളി ഉണ്ട് കേട്ടോ, നമുക്ക് അതും കൂടെ ഒന്ന് ഇടാം. ഇനി നമ്മൾ ആ ഒന്ന് ഇളക്കുക, പച്ചച്ചുവ മാറട്ടെ അല്ലേ, ഒന്ന് ഒരുമാതിരി ചുമക്കണം. ആ, ഇനി ആ പച്ചമുളകും ഉള്ളിയും കൂടെ ഇട്ടു. ആ, ഇതിനകത്ത് നമ്മൾ എട്ട് പച്ചമുളകാണ് ചേർത്തേക്കുന്നത് കേട്ടോ. പിന്നെ ഇതിനകത്ത് കുറച്ച് കുരുമുളകേ വരുന്നുള്ളേ, അതുകൊണ്ട് തന്നെ നിങ്ങളുടെ എരിവിനനുസരിച്ച് ചേർക്കണം കേട്ടോ. നമ്മൾ അത്യാവശ്യം എരിവുള്ള എട്ട് പച്ചമുളക് എടുത്തിട്ടുണ്ട്. ഇത് അതും കൂടെ ഇടുക. അല്പം ഉള്ളി, ഇതാ കുറച്ച്, ഒരു എട്ട് പത്ത് ചുള ചെറിയുള്ളിയും കൂടെ എടുത്ത് അതും കൂടെ ഇടുക കേട്ടോ. ഇത് തനി നാടൻ ആലപ്പുഴ സ്റ്റൈല്, കോട്ടയം സ്റ്റൈലല്ലേ, കോട്ടയം സ്റ്റൈൽ, ചങ്ങനാശ്ശേരി സ്റ്റൈല് താറാവ് മപ്പാസാണ് കേട്ടോ. ചേച്ചിമ്മ ഇന്ന് വന്നതാണ് നമ്മുടെ വീട്ടിലെ, ഇന്ന് വെളുപ്പിന് എത്തിയതേ ഉള്ളൂ. അപ്പൊ ഇന്ന് ചേച്ചിമ്മക്കിട്ട് ഒരു ക്രിസ്മസ് സ്പെഷ്യൽ പണി കൊടുക്കാമെന്ന് വെച്ചു. ഇത് എത്ര സവാള എൻ്റെ ചേച്ചിമ്മ? നാല് സവാള. നാല് സവാള നമ്മൾ അരിഞ്ഞു വെച്ചതാണ്, അതും കൂടെ ഇട്ടു. ലേശം ഉപ്പിടാ, അത് പെട്ടെന്നൊന്ന് വഴന്നു വരാം. കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം കേട്ടോ, ഇത് പാകത്തിന്. ഇപ്പൊ ഒരു സ്പൂൺ ഇടാം, അത് കഴിഞ്ഞിട്ട് നമുക്ക് നോക്കിയിട്ടിടാം. സവാള എളുപ്പം ഒന്ന് വഴന്നു വരാൻ വേണ്ടിയാണ് ഈ ഉപ്പി ചേർക്കുന്നത്. ഇതിലേക്ക് സവാള ഒക്കെ വഴന്ന് വരുന്നുണ്ട്, അതിലേക്ക് നമ്മൾ ഒരു അര സ്പൂൺ മഞ്ഞപ്പൊടി ഇട്ടു. നമുക്ക് ഇതിലേക്ക് കുറച്ച് മല്ലിപ്പൊടി ഇടാം കേട്ടോ, ഒരു
ഒരു ശകലം മതി, ഒരു സ്പൂൺ. ഒരു സ്പൂൺ മല്ലിപ്പൊടി ഇടാം കേട്ടോ. മതി 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 മതി. ഇനി താറാവ് കഴുകി ഇങ്ങോട്ട് വാരി. ഇനി നമ്മള് നമ്മള് വിനാഗിരിയിൽ ഒക്കെ കുളിപ്പിച്ച് വെച്ചേക്കുന്ന താറാവിനെ എടുത്തിടുക കേട്ടോ. അതിൻ്റെ ഒപ്പം തന്നെ ഉരുളക്കിഴങ്ങും കൂടെ. ഓക്കെ. ഈ താറാവിൻ്റെ ഇറച്ചിക്ക് അല്പം നെയ്യുള്ളതാ, അതുകൊണ്ടാണ് അതൊന്ന് കറി ഒന്ന് ബാലൻസ് ആകാനാണ്. അതെ, ഉരുളക്കിഴങ്ങ് മൂന്ന് ഉരുളക്കിഴങ്ങ് ഇട്ടു കൊടുത്തു കേട്ടോ. ഇനിയും കുക്കർ അങ്ങ് അടച്ചു വെച്ചു. വെള്ളം വെള്ളം വേണ്ട. ഓക്കെ, ഇനി നമുക്ക് കുക്കർ അടയ്ക്കാം കേട്ടോ. അതിനകത്ത് ഇനിയും വെള്ളത്തിൻ്റെ ഒന്നും ആവശ്യമില്ല. വെന്തുളും എത്ര വിസിലടിക്കണം ചേച്ചി? ഒരു അഞ്ച് വിസിലടിച്ചോട്ടെ. താറാവല്ലേ, അല്പം താറാവിൻ്റെ വേവിൻ്റെ അനുസരിച്ച് മൂന്ന് നാല് നാലെണ്ണം അടിച്ചിട്ട് നമുക്ക് നോക്കാം. എന്നിട്ട് വേണമെങ്കിൽ ഇനി ഒന്നുകൂടെ അടിക്കാം, കുക്കർ പുതിയതായതുകൊണ്ടേ. അല്ലെങ്കിൽ ഈ സമയത്ത് നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? ഉരുളിയിലാണെങ്കിൽ ചെയ്യേണ്ടത് എന്താണെന്ന് ചോദിച്ചാൽ രണ്ടാം പാലിനകത്ത് വേവിക്കണം കേട്ടോ താറാവിന്. അപ്പം നമ്മൾ ഇവിടെ ഈ കാലാവസ്ഥ കാറ്റടിക്കുന്നതുകൊണ്ട് നമുക്ക് ഉരുളിയിൽ വെച്ചാൽ തീ പാളുന്നു, വേഗം ആകത്തുമില്ല. അതുകൊണ്ട് തന്നെ കുക്കറിലിട്ടതാണ്. അപ്പം നിങ്ങൾ വീട്ടിലുണ്ടാക്കുമ്പം നിങ്ങൾ ഉരുളിയിലിട്ടിട്ട് ഈ രണ്ടാം പാൽ, ഒരു രണ്ട് തേങ്ങയുടെ രണ്ടാം പാലിനകത്ത് വേണം നമ്മളിത് വേവിച്ചെടുക്കാൻ. ഇപ്പൊ കുക്കറിന്റെ നാല് വിസിൽ നമ്മൾ നോക്കുക. വെക്കുമ്പോഴത്തേന് രണ്ടാം പാല് ചേർക്കണ്ട, ഇറച്ചിയെ നൂറ് വരുന്ന വെള്ളത്തിനകത്ത് അത് വേവിച്ചു. അതെ, നാല് വിസിലടിച്ചു, താറാവ് ഇപ്പം വെന്ത് കാണും. നമ്മൾ ഇനി ഇതൊന്ന് താത്തു വെക്കുക, എയർ പോയൊന്ന് തണുക്കട്ടെ. ഇനി നമ്മുടെ താറാവ് വെന്തോന്ന് നമുക്കൊന്ന് നോക്കാം. താറാവ് നല്ല അടിപൊളിയായിട്ട് വെന്തിരിക്കുക, അടിപൊളിയായിട്ട് തെളിഞ്ഞു, അടിപൊളിയായിട്ട് വെന്തു. ഇതേ കണ്ട് അതിനകത്ത് ഇറങ്ങിയ നെയ്യ് കണ്ടോ, ഇതാണ് അടിപൊളി ടേസ്റ്റ് കേട്ടോ താറാവിൻ്റെ. ആ നെയ്യ്, ആ നെയ്യ് ചേർക്കുന്നത് നെയ്യ് ഒന്ന് പിടിച്ചെടുക്കാനാണ് ഈ കിഴങ്ങ്, ഉരുളക്കിഴങ്ങ് ചേർത്തിരിക്കുന്നത്. ഇനി നമുക്ക് ഒരു പാത്രത്തിലോട്ട് ഇടാം അല്ലേ, ഇനി ബാക്കിയുള്ള സാധനങ്ങളൊക്കെ ചേർക്കാൻ വേണ്ടി. അതെ. ഓക്കെ. അതെ, നമുക്കിനി ഈ കുക്കറിനകത്തുനിന്ന് വേറൊരു പാത്രത്തിലേക്ക് നമുക്ക് ബാക്കി ഇൻഗ്രീഡിയൻസ് ഒക്കെ ചേർക്കാനായിട്ട് നമുക്ക് ഇങ്ങോട്ട് മാറ്റാം. ഇതിനകത്ത് ഇപ്പം മല്ലിപ്പൊടിയും മഞ്ഞപ്പൊടിയും മാത്രമല്ലേ ചേച്ചി ചേർത്തിട്ടുള്ളൂ? അതെ. അതെ, നമ്മുടെ താറാവ് കറി ഏകദേശം സെറ്റായി വരികയാണ്. നമ്മൾ കുക്കറിൽ നിന്ന് എടുത്തു, അത് നമ്മൾ ഈ പാനകത്തോട്ടിട്ടു. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് രണ്ടാം പാലൊഴിച്ച് ഒന്ന് അല്പം കൂടെ ഒന്ന് തിളപ്പിക്കുക. മതി 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 മതി. താറാവ് കറി നല്ലപോലെ ഒന്ന് തിളച്ചു. അപ്പോൾ രണ്ടാം പാലൊഴിച്ച് നല്ലപോലെ ഒന്ന് തിളച്ചു കഴിഞ്ഞപ്പോഴത്തേന് നമുക്കിത് ഒന്നാം പാൽ അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുക. ഒന്നാം പാൽ ഒഴിച്ചു കഴിഞ്ഞാൽ അധികം തിളയ്ക്കാൻ പറ്റത്തില്ലല്ലോ അല്ലേ? പറ്റിയല്ല, പറ്റിയല്ലോ. അപ്പോൾ അതാണ്ടത് അടുത്തത്. അതെ, ഇനിയും ചേർക്കേണ്ടത് വേറെ മസാല ഒന്നും ചേർക്കത്തില്ല. ഏലക്കാപ്പൊടി ഒരു അഞ്ചാറ് ഏലക്ക എടുത്ത് പൊടിച്ചിട്ട് ആ ഏലക്കാപ്പൊടിയാണ് നമ്മൾ ചേർക്കുന്നത്. അതിന് മേമ്പടിയായിട്ട് അല്പം പച്ചക്കറിയാപ്പിലയും കൂടെ അതിൻ്റെ മണ്ടയ്ക്കൊന്ന് ഇടുക. ഇതങ്ങ് മൂടി വെച്ചേക്കാം അല്ലേ. ഇനി ഇത് നന്നായിട്ട് അങ്ങ് അടച്ചു വെക്കുക, സ്റ്റൗ ഒക്കെ ഓഫ് ചെയ്ത് നമ്മൾ മൂടി അങ്ങ് വെച്ചേക്കുക. ഇതിനകത്ത് അല്ല, ഇതിൻ്റെ ഉപ്പൊന്ന് നോക്കണം. ഓക്കെ. കറി വാങ്ങി വെച്ച് കഴിയുമ്പോഴത്തേന് എരിവ് പോരെങ്കിൽ നമ്മളൊരു അല്പം കുരുമുളക്, ടേസ്റ്റിന് അല്പം കുരുമുളക് പൊടിയും കൂടെ ദേ നമ്മൾ ചേർത്ത് കറി ഇളക്കി നോക്കണം. ഉപ്പില്ല, ഒത്തിരി ഇടരുത്, ഒത്തിരി ഇടരുത്, ഒത്തിരി വേണ്ട, ഇവിടെ പൂ കുറവാ. നമ്മൾ ഇതിനകത്ത് തക്കാളി ചേർക്കാത്തത് എന്തിനാ എന്താണെന്ന് ചോദിച്ചാൽ നമ്മൾ വിനാഗിരിക്കാത്ത ഇത് കഴുകിയത് കാരണം ഇറച്ചിയിൽ ആവശ്യത്തിന് അല്പം പുളി പിടിച്ചിട്ടുണ്ടാവും, അതുകൊണ്ട് നമുക്ക് തക്കാളി ചേർക്കണ്ട. നമ്മുടെ താറാവും മപ്പാസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മുടെ ചെറിയ സൗകര്യങ്ങളാണ്, അതുകൊണ്ടാണ് ഇതെല്ലാം ഞാൻ പിടിച്ചൊക്കെ ഇങ്ങനെ വെച്ചോണ്ടിരിക്കുന്നത്. അപ്പൊ നമ്മൾ ഇനി ഒന്ന് മൂടി വെച്ച് ഒന്ന് കുറച്ചൊന്ന് കഴിഞ്ഞിട്ട് പാലപ്പം കൂടെ ആയിട്ട് വേണം നമുക്കൊന്ന് വിളമ്പാൻ.
പൈനാപ്പിൾ പായസത്തിന് വേണ്ടിയിട്ട് അവിടെ കിടന്ന് കിളുക്കട്ടെ അല്ലേ, കിളുക്കും കിളുക്കും. പൈനാപ്പിൾ പായസത്തിന് വേണ്ടി പൈനാപ്പിൾ അങ്ങ് ചെത്തി കേട്ടോ. ഇതേപോലെ ഒറ്റക്കൈ ഇങ്ങനെ ചെത്താൻ നിങ്ങൾക്ക് വശമില്ല എങ്കിൽ കട്ടിംഗ് ബോർഡ് വെച്ചിട്ട് ചെത്തണം കേട്ടോ. ആർക്കും പറ്റൂല. കാമ്പ് എവിടെ ഇടകളയുന്നത്? കാമ്പൊന്നുമല്ല ഇതിന്, പൈനാപ്പിൾ പായസത്തിന് ഒത്തിരി ഇത് വേണ്ട. പൈനാപ്പിൾ എത്താൻ എത്ര മിനിറ്റ് എടുത്തു എന്നൊന്ന് പറയോ. നിങ്ങൾക്ക് എത്താൻ പറ്റുമോ ഇത്ര സ്പീഡിൽ? കമൻ്റ് ചെയ്യാൻ പറയണേ, അല്ല സോറി കമൻ്റ് ചെയ്യണേ. നിങ്ങൾക്ക് ഇത്ര സ്പീഡിൽ പൈനാപ്പിൾ എത്താൻ പറ്റുമോ? എത്ര ചെത്തി ചെത്തി അറിഞ്ഞിറക്കുക. ഓക്കെ ചെത്തിക്കഴിഞ്ഞു. ജിൻസ് പറഞ്ഞത് എനിക്ക് സ്പീഡിൽ ചെത്താൻ അറിയത്തില്ല. പൈനാപ്പിൾ പായസത്തിന് ഈ കരിമുള്ളൊന്നും പറ്റത്തില്ല അച്ഛേ. പൈനാപ്പിൾ ചെത്തിക്കഴിഞ്ഞു. നിങ്ങൾ ഒത്തി അരിയേ. നല്ല പോലെ പഴുത്ത പൈനാപ്പിൾ വെച്ചിട്ടേ നമുക്ക് നമ്മുടെ പായസം ഉണ്ടാക്കാൻ പറ്റുള്ളൂ കേട്ടോ. നല്ല പോലെ പഴുത്ത പൈനാപ്പിൾ വേണം ചെത്താൻ. അതിൻ്റെ കൂനി കണ്ടോ, നമുക്ക് ഇങ്ങനെ ചെത്തി മാറ്റണം കേട്ടോ. കൂനി ഇടാൻ പറ്റത്തില്ല, കടിച്ചുകൊണ്ടിരിക്കും ഉണ്ടോ. കൂനി നമ്മൾ ഒഴിവാക്കും. അതിൻ്റെ കൂടെ ഒരു കുഞ്ഞുവാവയുണ്ട്. ആ കുഞ്ഞുവാവയ്ക്കേ ഇതും എടുക്ക, ഇതും എടുക്ക. പൈനാപ്പിളേ വേണമെന്ന് കൊണ്ട് കൊടുക്കുക അച്ഛാ. എന്നാ കൂഞ്ഞി വേണ്ടിയവർക്ക് കൂഞ്ഞി തിന്നോ. നാക്കിയുറി ഒന്നുമില്ല. അല്ല നാക്കിയുറിയത്തില്ല, ഇവിടെ എല്ലാരും തിന്നുന്ന. ഇതുപോലെ കൊത്തി എരിയണം കേട്ടോ. നമ്മളൊരു പൈനാപ്പിൾ പായസമാണ് ഉണ്ടാക്കുന്നത് ക്രിസ്മസ് സ്പെഷ്യലായിട്ട്. അപ്പൊ ചേച്ചിമാരുടെ താറാവുമപ്പാസം ഉണ്ട്, അതിന്റെ കൂട്ടത്തില് ഒരു പൈനാപ്പിൾ പായസം. അതിന് ഒരു പൈനാപ്പിൾ ആണ് എടുത്തേക്കുന്നത്, നല്ല പഴുത്ത പൈനാപ്പിള്. അതിനകത്ത് കുറച്ച് പഞ്ചസാരയും കൂടെ ഇട്ടിട്ട് കുറച്ച് വെള്ളവും കൂടി ഒഴിച്ച് നമ്മളിതിനെ ഒന്ന് വേവിക്കും. ഒരു വലിയ രണ്ട് സ്പൂൺ പഞ്ചസാര ഇട്ടു, അതിന് അടുപ്പയിലോട്ട് വെച്ചു, കുറച്ച് വെള്ളവും കൂടി ഒഴിക്കാം. ചേച്ചിമേ കുറച്ച് വെള്ളം ഒഴിച്ചു. ചേച്ചിമേ, ചേച്ചിമ്മയുടെ പേര് റൂബി എന്നാണ് കേട്ടോ, ഞങ്ങളെല്ലാവരും ചേച്ചി അമ്മ എന്നാണ് വിളിക്കുന്നത്. ഓക്കെ മതി, ഇനി ഇതൊന്ന് വെന്തോട്ടെ. നമ്മളിപ്പോൾ ഉള്ളതേ പൂവാറന്തോട് മലയിലാണ്. എത്രയോ അടി ഉയരത്തിലാണ് നമ്മളിപ്പോൾ ഉള്ളതെന്ന് അറിയാവോ. അടിപൊളി ഇതാ ഇവിടുത്തെ ഈ പ്രകൃതി ഭംഗിയൊക്കെ ഉണ്ട്, നിങ്ങളൊന്ന് നോക്കിക്കേ എന്ത് മനോഹരമായ. അപ്പൊ ക്രിസ്മസ് സ്പെഷ്യല് നമ്മൾ ഇവിടെ വെച്ച് തന്നെ ആക്കാന്ന് വെച്ചു. നമ്മൾ എടുത്ത ഒരു സ്ഥലമാണ് നമ്മുടെ പ്രോപ്പർട്ടി. അപ്പൊ ഈ പുഴ അതിന്റെ ഒരു സൈഡ്, എനിക്കും പുഴ സൈഡ് ഭയങ്കര ഇഷ്ടമാണ്, അതുകൊണ്ടോടുകൂടിയാണ് നമ്മൾ ഇങ്ങനെ ഒരു സ്ഥലം എടുത്തത്. ഇനിയിപ്പോ ഇവിടെ നമുക്ക് ഒരുപാട് പണികൾ ചെയ്യാനുണ്ട്. അപ്പം ക്രിസ്മസ് സ്പെഷ്യലായിട്ട് നമുക്ക് നമ്മുടെ ഈ പറമ്പിൽ തന്നെ വെച്ചിട്ട് ഉണ്ടാക്കാന്ന് വെച്ചിട്ട് ഞങ്ങൾ ഇങ്ങോട്ട് പോരുന്നത് കേട്ടോ. അപ്പൊ എല്ലാം പരിമിതമായ സ്ഥലത്ത് വെച്ചിട്ട് ആണ് നമ്മൾ ഈ ക്രിസ്മസ് സ്പെഷ്യലൊക്കെ ചെയ്യുന്നത് കേട്ടോ. അപ്പൊ എല്ലാവരും ഈ ഒരു സീനറി കാഴ്ചകൾ നോക്കിയേ, എന്താ മനോഹരമായ കാഴ്ചകളൊന്നും. ആ പുഴയൊക്കെ ഞാൻ കാണിച്ചു തരാം കേട്ടോ, ഭയങ്കര അടിപൊളിയാ, സൂപ്പറാ. നമ്മളിപ്പോ 11:30 സമയം കേട്ടോ. എന്നിട്ടും എന്താ നോക്കിയേ, നല്ല ഒരു ക്ലൈമറ്റാണ്, നല്ല തണുപ്പോടുകൂടിയുള്ള ഒരു ക്ലൈമറ്റിലാണ് നമ്മളിപ്പോ നിൽക്കുന്നത് കേട്ടോ. അടിപൊളിയാണ് ഇവിടുത്തെ കാലാവസ്ഥ തന്നെയാണ് ഏറ്റവും സൂപ്പർ. കണ്ടോ നമ്മുടെ പൈനാപ്പിൾ അങ്ങനെ വെന്തോണ്ടിരിക്കുന്നുണ്ട്. ഈ വെള്ളം വറ്റുന്നവരും വേഗണം കേട്ടോ. പൈനാപ്പിൾ പായസത്തിനെ നമുക്ക് നമ്മുടെ പൈനാപ്പിൾ വേകുന്നുണ്ട്, അതിൻ്റെ ഒപ്പം തന്നെ ചൗവരി. അപ്പം ഇതൊരു 2 കപ്പ് ചൗവരി ഉണ്ടാവുമേ, ആ ചൗവരി നമുക്ക് ഇതിനകത്തോട്ട് ഇടുക. ഇതൊന്ന് വേവിച്ചെടുക്കണം, ചൗവരി ഒന്ന് കഴുകിയിട്ട് വേവിക്കാം കേട്ടോ. നമ്മുടെ
പൈനാപ്പിൾ ഏകദേശം വെന്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇതൊന്ന് വാങ്ങി വെച്ചിട്ട് നമ്മുടെ ചൗവരി അടുപ്പയിലോട്ട് കയറ്റാം. നമ്മുടെ ചൗവരി അങ്ങനെ വെന്തോണ്ടിരിക്കുന്നു കേട്ടോ. ഒരു ലിറ്റർ പാല് തിളപ്പിച്ച് എടുത്തിട്ട് ആവശ്യമുള്ള മധുരവും കൂടെ ചേർക്കുക. മധുരം മതിയായിരിക്കും. ഇപ്പം നമ്മൾ ചൗവരിയും വേവിച്ച് വെച്ചിട്ടുണ്ട്, നമ്മുടെ പൈനാപ്പിളും വേവിച്ച് വെച്ചിട്ടുണ്ട്. ഇത് പാല് നമ്മൾ ശരിക്കും പറഞ്ഞാൽ തിളച്ച് കഴിഞ്ഞിട്ട് ഓഫ് ചെയ്തതിന് ശേഷം, തണുത്തതിന് ശേഷം പാല് നല്ലപോലെ തിളക്കുന്നുണ്ട്. കുറച്ചും കൂടി ഒന്ന് കുറുകട്ടെ. എന്നാന്ന് ചോദിച്ചാല് പൈനാപ്പിളിന് പുളിയാണല്ലോ, പൈനാപ്പിൾ പാലും ഈ പുളിയും കൂടെ ആവുമ്പോൾ പാല് പിരിഞ്ഞു പോകും. അതുകൊണ്ട് നല്ലപോലെ തണുത്തതിന് ശേഷമേ നമ്മൾ ഇത് മിക്സ് ചെയ്യാവുള്ളൂ കേട്ടോ. നല്ലപോലെ കുറുകി പാലേ നന്നായിട്ട് തിളച്ച് കുറുകിയിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് നമ്മുടെ ചൗവരി വേവിച്ച് വെച്ച് ഒഴിക്കാവേ. ഒതുക്കി ഇളക്കി വെച്ചു അതാണ്ട് ചൗവരി. നമ്മൾ വേവിച്ചിട്ട് കട്ടിയാകാതിരിക്കാനേ കുറച്ച് തേങ്ങാപ്പാൽ ഒഴിച്ച് നമ്മളൊന്ന് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അല്ല, ചൗവരി തിളപ്പിച്ച് വെച്ചാലേ വേഗം കുറുകിപ്പോവല്ലോ. ഇതിനകത്ത് വേറെ ഇൻഗ്രീഡിയൻസ് ഒന്നും ഇല്ല കേട്ടോ. പാലും ചൗവരിയും കൂടെയുള്ള മിക്സ് നന്നായിട്ട് തിളച്ച് കുറുകിയിട്ടുണ്ട്. ഇനി നമുക്ക് പതിയെ ഗ്യാസ് ഓഫ് ചെയ്യാം. ഓഫ് ചെയ്തു. ഇനി ഇത് നന്നായിട്ട് തണുക്കട്ടെ. തണുത്തതിന് ശേഷം നമുക്ക് മിക്സ് ചെയ്യാം. പാലും ചൗവരിയും കൂടെയുള്ള മിക്സ് ഒന്ന് തണുത്തു. അപ്പം നമുക്കിനിയും ഇതേ പഞ്ചസാര ഇട്ട് വേവിച്ച് വെച്ചിരിക്കുന്ന പൈനാപ്പിൾ നമുക്കിതിനകത്തോട്ട് ചേർക്കാം. പൈനാപ്പിൾ പായസം റെഡി. ഇനി ഇത് നല്ലപോലെ ഇരുന്നൊന്ന് കുറുകും കേട്ടോ. അപ്പോഴത്തേനും ഭയങ്കര ടേസ്റ്റി ആയിരിക്കും. എല്ലാവരും വളരെ സിമ്പിളായിട്ട് കണ്ടോ, ഈസി ആയിട്ട് ഉണ്ടാക്കാവുന്ന ഒരു റെസിപ്പിയാണ്. ഇതിനകത്ത് കാഷ്യൂ മുന്തിരിയൊന്നും വേണ്ട കേട്ടോ. കാര്യം എന്ന് വെച്ചാൽ ഇത് ആ നാച്ചുറൽ ടേസ്റ്റാണ് കണ്ടോ. പൈനാപ്പിൾ പായസത്തിൻ്റെ കൺസിസ്റ്റൻസി ഉണ്ടോ. ഇനി ഇത് ഇരുന്ന് കുറുകും കേട്ടോ ഒന്നും കൂടെ. അപ്പം ദാ കണ്ടോ, നല്ല അടിപൊളി ടേസ്റ്റുള്ള പായസമാണ് എല്ലാവരും ഉണ്ടാക്കി നോക്കണം കേട്ടോ. എളുപ്പത്തിൽ നമുക്കൊന്ന് ഉണ്ടാക്കാവുന്ന ഒരു മാങ്ങ അച്ചാറെന്ന് പറയാം, അല്ലെ കറി എന്നും പറയാം. സദ്യക്ക് ഇങ്ങനെ ഉണ്ടാക്കുന്ന മാങ്ങാക്കറിയാണ് വിളമ്പുന്നത്. ഇത് നമ്മൾ അടുപ്പത്ത് വെച്ചുണ്ടാക്കുന്ന കറിയല്ല, അടുപ്പത്ത് വെക്കാതെ നമ്മൾ ഉണ്ടാക്കുന്ന ഒരു മാങ്ങാക്കറിയാണ് ഇത്. മാങ്ങ നല്ല പൊടിയായിട്ട് അരിഞ്ഞെടുക്കണം. ഒരു മാങ്ങ എടുത്തത്, ഇനിയിപ്പോൾ അതൊന്ന് ഉപ്പ് വരട്ടി അല്പസമയം റെസ്റ്റ് ചെയ്യാൻ വെക്കണം. നല്ല അത്യാവശ്യം പുളിയുള്ള മാങ്ങയാണ്, അതുകൊണ്ട് ഇച്ചിരി കൂടുതൽ ഉപ്പിരുന്നോട്ടെ. മാങ്ങ ഉപ്പ് വരട്ടി വെച്ചിരിക്കുകയാണ്. ഇതൊരു അരമണിക്കൂർ ഇരുന്നൊന്ന് റെസ്റ്റ് ചെയ്യട്ടെ. അത് കഴിഞ്ഞിട്ട് നമുക്ക് ബാക്കി ഇൻഗ്രീഡിയൻസ് ഒക്കെ ചേർക്കാം. നമ്മളിപ്പോൾ മാങ്ങയുടെ പരിപാടി ദേ മാങ്ങ റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു. അതിലേക്ക് നമ്മളൊരു പാൻ വെച്ചു. എത്ര സ്പൂൺ എണ്ണ വേണം ചേച്ചിമേ? രണ്ട് സ്പൂൺ വെളിച്ചെണ്ണ. രണ്ട് സ്പൂൺ വെളിച്ചെണ്ണ ചൂടാക്കി നമ്മൾ അതിലേക്ക് ഒഴിക്കുന്ന മാത്രമേ ഉള്ളൂ അല്ലേ. ദേ ഉപ്പ് വരട്ടി നമ്മൾ വെച്ചിരുന്ന മാങ്ങ, ഈ മാങ്ങയിലേക്ക് ഇനി നമ്മൾ മുളക് പൊടി, ഉലുവാപ്പൊടി, ഉലുവാപ്പൊടി, കായപ്പൊടി, ഉപ്പ് ചേർക്കണ്ട, ഉപ്പുണ്ടല്ലോ. നമുക്കിതൊന്ന് മിക്സ് ചെയ്യാം. ഇനി നന്നായിട്ടിതൊന്ന് മിക്സ് ചെയ്യുക. നമ്മൾ മിക്സ് ചെയ്തിട്ട് വേണം ഈ വെളിച്ചെണ്ണ ചൂടാക്കി ഇതിൻ്റെ മേളിലൊഴിക്കാൻ. ചേച്ചിമ്മ വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട് കേട്ടോ.
ഓ ശരി, എന്നാൽ ഈ വെളിച്ചെണ്ണ ഇതിൻ്റെ മുകളിലേക്ക് ഇനി നമുക്ക് ഒഴിച്ചു കൊടുക്കാം. 2 സ്പൂൺ വെളിച്ചെണ്ണ ചൂടാക്കി ഇതാ ഒഴിച്ചു. വേഗം ഉണ്ടാക്കി കൊടുക്കുവാണെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് ഒരു അച്ചാറ് വേഗം, അച്ചാറൊന്നും ഇല്ല എന്നുള്ള വിഷമം വേണ്ട, പെട്ടെന്ന് ഈസി ആയിട്ട്. ടേസ്റ്റ് ഒന്ന് നോക്കട്ടെ ചേച്ചിമേ, മറ്റേതൊക്കെ നോമ്പായതുകൊണ്ടേ. ആഹാഹാ, എരിവും ഉപ്പും കായോ ഉലുവോ എല്ലാം പാകത്തിനുണ്ട് കേട്ടോ. ചോറുണ്ണാൻ ഇത് മാത്രം മതി, അടിപൊളി. ആഹാ, ഇച്ചിരി കൊടുത്താ നല്ല രസമുണ്ട്. നമ്മൾ പണ്ടേ, പണ്ടെന്നല്ല, ഞാൻ ഇപ്പോഴും ചെയ്യും കേട്ടോ, മാങ്ങ അരിഞ്ഞിട്ട് മുളകും ഇച്ചിരി വെളിച്ചെണ്ണയും ഉപ്പും ഒക്കെ ചേർത്തിട്ട്, മുളക് പൊടി ഒക്കെ ചേർത്തിട്ട് ഒരു കുഴച്ചൊരടിയുണ്ട്. സെയിം അതേ ടേസ്റ്റ് കേട്ടോ, നല്ല രസം. ഇനി എന്നാൽ നമുക്ക് ഇനിയും പാലപ്പം ചുടാം. താറാവ് കറിക്ക് പാലപ്പം കൂട്ടി താറാവ് കഴിക്കുക. ചങ്ങനാശ്ശേരിക്കാരെ, താറാവ് കറി ഇല്ലാതെ ക്രിസ്മസിന് രാവിലെ പാലപ്പം കഴിക്കാറില്ല. അപ്പം നമുക്കിനിയും പാലപ്പം ഉണ്ടാക്കാം. ഇപ്പം എല്ലായിടത്തും താറാവ് കിട്ടും ചേച്ചിമേ, എന്നാലും കുട്ടനാടൻ താറാവ് കിട്ടുകയല്ല. അപ്പം ഉണ്ടാക്കാനായിട്ട് ഞാൻ മാവ് ഉണ്ടാക്കുന്നത് വൈകിട്ട് കിടക്കാൻ നേരത്ത്. നമുക്ക് നാഴി അരി ആണെങ്കിൽ, നാഴി അരി നല്ല 5-6 പ്രാവശ്യം കഴുകി അതിൻ്റെ കാടി ശരിക്ക് കളഞ്ഞിട്ട് അതിൻ്റെ കൂടെ ഒരു മുറി തേങ്ങ ചിരണ്ടിയതും ഒരു പിടി ചോറ് അതും അല്പം ഈസ്റ്റ് എന്തും വേണ്ട വേണോ അതും കൂടെ ചേർത്തിട്ട് ആവശ്യത്തിനുള്ള ഈ അരി മുങ്ങിക്കിടക്കാനുള്ള വെള്ളവും കൂടെ ചേർത്ത് അടച്ചവിടെ വെക്കും. വെളുപ്പിനെ എഴുന്നേറ്റിട്ട് കാപ്പി വെക്കുന്നതിന് മുമ്പ് ആദ്യം തന്നെ ഇതങ്ങ് അരച്ചു മാറ്റും. അരച്ചു മാറ്റി പള്ളിയിലൊക്കെ പോയി രാവിലെ ഒരു 1.5 മണിക്കൂർ കഴിഞ്ഞ് വരുമ്പോഴത്തേന് മാവ് നന്നായിട്ട് പുളിച്ചിരിക്കും. ശകലം പോലും പുളി കാണുകയല്ല അപ്പത്തിന്. അതാണ് ഞാൻ ചേർത്തിട്ട്, പഞ്ചസാര ചേർക്കത്തിൽ ഉപ്പ് മാത്രമേ ചേർത്ത, അതെ അത്രയും മാവ് വേണ്ട. നമ്മുടെ അവിടെ ചീനച്ചട്ടിയാ. എനിക്ക് ഇതിനകത്തപ്പം ഉണ്ടാക്കുന്ന ഇഷ്ടമില്ല. നമ്മുടെ താറാവ് കറി റെഡിയായി. അപ്പോൾ താറാവിൻ്റെ ടേസ്റ്റ് നമുക്കൊന്ന് നോക്കാം. ചേച്ചിമ്മ ഇതിൽ ഇട്ട് കഴിക്കും, ഹായ് നന്നായിരിക്കുന്നു. ഞാൻ വെച്ച കറി ആയതുകൊണ്ട് ഞാൻ തന്നെ നന്നായിരിക്കുന്നെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ നമ്മുടെ ക്രിസ്മസ് സ്പെഷ്യൽ എല്ലാ ഐറ്റംസും റെഡി ആയിട്ടുണ്ട്. താറാവ് മപ്പാസുണ്ട്, പാലപ്പം റെഡി ആയിട്ടുണ്ട്, ഇനി ഇതാണ്ട് നമ്മുടെ പായസവും റെഡി ആയിട്ടുണ്ട്, അപ്പം മാങ്ങ അച്ചാറും. അപ്പോൾ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റിനുള്ള അപ്പവും താറാവും റെഡി, ഉച്ചക്കത്തേക്കിനുള്ള ഒരു ചെറിയ ഒരു മാങ്ങാച്ചാറ്, പിന്നെ എന്താ പൈനാപ്പിൾ പായസം, ഇത്രയും റെഡി ആയിട്ടുണ്ട്. നിങ്ങൾ എല്ലാവരും പരീക്ഷ നോക്കണം. നമ്മുടെ എന്താ ക്രിസ്മസ് സ്പെഷ്യൽ എപ്പിസോഡാണ്. പാലപ്പവും താറാവ് കറിയും കൂടെ കഴിക്കുകയാണ്. മേരിക്കുഞ്ഞ് ഒന്ന് ടേസ്റ്റ് നോക്കട്ടെ. ബാവളി സൂപ്പറാണെന്ന് പറയണേ, സൂപ്പറാണെന്ന് പറയണം. ബാവളി ബാവളിക്ക് ആവളി ഫോട്ടോ എടുക്കട്ടെ, എടി ഫോട്ടോ എടുക്കട്ടെ. ഇവിടെ മേരിപ്പെണ്ണ് ബാവളിക്ക് വേണ്ടാണ്. ആ അമ്മ 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 ചിക്കൻ വേണ്ടേ, ഇവിടെ ചിക്കൻ തിന്ന്. ദേ ചിക്കൻ ക്രിസ്മസ് സ്പെഷ്യൽ ആയിട്ട് ഒരാളെ നമുക്ക് ടേസ്റ്റ് ചെയ്യാൻ വേണ്ടി കൊണ്ടുവരുന്നുണ്ടേ. ഒന്ന് വായോ, വേടേ വേടേ. ഹലോ, ഞാൻ റിൻസി ചേച്ചിയുടെ സ്പെഷ്യലായിട്ടുള്ള പാലപ്പും മപ്പാസും അല്ലേ. താറാവിൻ്റെ ഒരു കഷ്ണം എടുത്തു, എന്നിട്ട് പാലപ്പത്തിൻ്റെ ഒരു കഷ്ണം വെച്ചു. കുറച്ച് ചാറ് വേണം നിങ്ങൾക്ക്, കുറച്ച് ചാറ്, ചാറൊക്കെ ഒഴിച്ചു. എന്നിട്ട് ഇങ്ങോട്ട് കേട്ടോ, അയ്യോ
അടിപൊളി. കുറച്ച് ചാറിൽ മാത്രമാക്കിയിട്ട് ചാറിൽ മാത്രം മിക്സ് ചെയ്ത് കുഴച്ച് കുഴച്ച് ശരിക്കും ഇതാണ് അടിപൊളി. റിൻസേച്ചിക്ക് കഴിക്കാൻ പറ്റില്ല. അതിന്റെ സൈഡ് ഇച്ചിരി മാങ്ങാച്ചാറും കൂടെ വെച്ചാടാ. നിക്ക് നിക്ക് ഒന്ന് കഴിച്ചു നോക്കിയേ. അടിപൊളിയല്ലേ? അതാണ് അടിപൊളി. ഇനി മാങ്ങാച്ചാറുണ്ടെന്ന് പറയണ്ട്, മാങ്ങാച്ചാറ് മാങ്ങാച്ചാറ് ഒറ്റയ്ക്ക് തിന്ന, അതതിൻ്റെ ടേസ്റ്റ്. അടിപൊളി. അത് അല്പം പായസം കൂടെ ഒന്ന് കുടിച്ചെങ്കിൽ, പായസവും കൂടെ അവനൊന്ന് കുടിപ്പിക്കുക. പായസം കൊള്ളാം. അപ്പൊ എല്ലാം ടേസ്റ്റ് ചെയ്തില്ലേ? അപ്പൊ ഈ ക്രിസ്മസിന് എല്ലാവരും ഒന്ന് അടിച്ചു പൊളിക്കട്ടെ. എല്ലാവരും അടിച്ചു പൊളിക്കുക. എനിക്ക് കിട്ടിയ ഭാഗ്യം നിങ്ങൾക്ക് ആർക്കുമില്ല. എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ എന്തായാലും കമന്റ് ചെയ്യുക. എന്റെ ടേസ്റ്റിംഗ് ഇഷ്ടപ്പെട്ട അതും കമന്റ് ചെയ്യുക. അപ്പൊ ഞാൻ വീണ്ടും വീണ്ടും ടേസ്റ്റ് ചെയ്യാൻ വരും. ഇതും കൂടെ കഴിച്ചിട്ട് നിർത്താം. ഇതിനകത്ത് പ്രത്യേകിച്ച് സ്പെഷ്യൽ മസാലകളൊന്നും ഇല്ല. ചെന്നിട്ടും സംഭവം അടിപൊളിയാണ്. ക്രിസ്മസ് സ്പെഷ്യൽ ഇവിടെ റെഡി ആയി കഴിഞ്ഞു. ടേസ്റ്റിംഗ് രണ്ട് പ്ലേറ്റും കൂടെ ബാക്കി വെക്കണേ. അപ്പൊ അവരെ രണ്ടുപേരും ടേസ്റ്റ് നോക്കുവാണ്. അപ്പൊ നല്ല അടിപൊളി ഡിഷാണ്. ഒരു മസാലയും കൂടാതെ നമ്മളൊരു മപ്പാസ് ഉണ്ടാക്കിയത്. അതുപോലെ തന്നെ നാച്ചുറൽ ആയിട്ടുള്ള ഒരു മാങ്ങാച്ചാറാണ്. അതുപോലെ തന്നെ ഒരു നാച്ചുറൽ സിമ്പിൾ ഒരു പൈനാപ്പിൾ പായസവും. അപ്പൊ ഈ ക്രിസ്മസിന് നിങ്ങൾ എല്ലാവരും വീട്ടിലുണ്ടാക്കി നോക്കുക. നമ്മുടെ ചാനൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഒന്ന് ഫേസ്ബുക്കിൽ ഒന്ന് ഫോളോ ചെയ്യുക കേട്ടോ. നമ്മളുടെ ഒരുപാട് ഡിഷുകൾ നമ്മളിങ്ങനെ ഇട്ടോണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ ഈ ക്രിസ്മസ് അടിച്ചു പൊളിക്കുക. ഹാപ്പി ന്യൂ ഇയർ, ഹാപ്പി ക്രിസ്മസ് എല്ലാവരും ഒന്ന് പറഞ്ഞേ. ഹാപ്പി ക്രിസ്മസ് ആൻഡ് ഹാപ്പി ന്യൂ ഇയർ.